അങ്ങാടിയിലൊക്കെ പോയി നോക്കിയാൽ വൈകുന്നേരങ്ങളിൽ മത്സ്യം വരും പക്ഷേ ഈ മത്സ്യം ഐസ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ഏതായാലും നമ്മുടെ പ്രദേശത്തൊന്നുമില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെനിക്കറിഞ്ഞിവിടെ ഐസ് ഉണ്ടാവില്ല അപ്പോൾ കടലിൽ നിന്ന് പിടിച്ച മത്സ്യം ഫ്രഷായിട്ടുള്ള മീന് അതേപോലെ താനൂര് പരപ്പനങ്ങാടി ഈ പ്രദേശത്ത് നിന്ന് മത്സ്യം വരും ആ മത്സ്യം കൊണ്ടുവരുമ്പോൾ പിന്നെ കുറച്ച് വില അപ്പോൾ ഒരു നാല് മണിക്കാണ് അത് വിൽപ്പന തുടങ്ങുക അങ്ങനെ ആ വില കുറഞ്ഞ് കുറഞ്ഞിങ്ങനെ വരും അത് ചീഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ട് വൈകി വൈകി പോകുമ്പോൾ തോറും ബാക്കി വരുന്നതിന് ഇങ്ങനെ വില വില കുറഞ്ഞിങ്ങനെ വരും അപ്പോൾ വൈകുന്നേരം രാത്രി എട്ട് മണിയാകുമ്പോഴേക്കും ആ മീനൊക്കെ ചിലപ്പോൾ ബാക്കിയുള്ള കച്ചവടക്കാർ എല്ലാവർക്കും വെറുതെ കൊടുക്കും പത്ത് മണിയായ പിന്നെ അവർ ആർക്കും കൊടുക്കില്ല അത്ര കണ്ടാൽ ആശമായിട്ടുണ്ടാവും അപ്പോൾ അവർ വല്ല തെങ്ങിൻ്റെ ചവിട്ടിലൊക്കെ കൊണ്ടിടുമായിരുന്നു മത്സ്യം അപ്പോൾ അങ്ങനെയുള്ള മത്സ്യ കച്ചവടം പിന്നെ ലോക്കലായിട്ടുള്ള ഉത്സവങ്ങൾ ഇപ്പോൾ ഞങ്ങളവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷം എന്ന് പറഞ്ഞാൽ മലപ്പുറം നേർച്ച ഉണ്ടായിരുന്നു പിന്നെ മൈലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു താലപ്പൊലി അപ്പോൾ അതൊക്കെ എല്ലാവരും അവിടെക്ക് പോകും എല്ലാവരും എല്ലാ ഉത്സവത്തിനും പോകും താലപ്പൊലിയുടെ അവിടെ അന്നദാനം കാണും മലപ്പുറം നേർച്ചയ്ക്കും ചിലപ്പോൾ അന്നദാനം കാണും പിന്നെ ഈ റബ്യൂ ലവൽ എന്നൊക്കെ പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകം ബഹുമാനിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്ന ഖുറാനൊക്കെ അവതീർ അവതീർണമായ മാസമൊക്കെ ഉണ്ടല്ലോ അന്നൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അവിടെയൊക്കെ നമുക്ക് ആ ഒരു മനുഷ്യരുടെ ഒരു കഷ്ടപ്പാടുകളും അവരുടെ ആ സ്നേഹം വായിക്കാണ് കഷ്ടപ്പാടെന്ന് ഞാൻ പറയാൻ കാരണം ഈ റെവ്യൂ ലെവൽ എന്നൊക്കെ പറഞ്ഞ മാസത്തിൽ നേർച്ച നടക്കുമ്പോൾ ഈ അതിന് ചില പ്രത്യേക ഗ്രന്ഥങ്ങളൊക്കെ വായിക്കലും മൗല്യതെന്നു പറഞ്ഞാൽ ഇതൊക്കെ ചെല്ലലുമൊക്കെ ഉണ്ട് അങ്ങനെ അതിൻ്റെ ആത്മീയമായ അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആഹാരം കൊടുക്കും ആഹാരം കൊടുക്കാൻ റോഡിൻ്റെ രണ്ട് സൈഡിലും ആളുകൾ ആളുകളങ്ങനെ നേരെ നേരമായിട്ടിരിക്കും അതിൽ സ്ത്രീകളും കുട്ടികളും ചിലപ്പോൾ പുരുഷന്മാരുണ്ട് അങ്ങനെ ഇരിക്കും അവർ ചിലർ കയ്യിൽ തോർത്തുമുണ്ടൊക്കെ ഉണ്ടാവും അതവരവിടെ വിരിച്ചു വച്ചിട്ടുണ്ടോ ചിലർക്ക് അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇല ഇട്ടിട്ട് അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കും ഒരു കറിയും എന്തെങ്കിലും ഒരു ചോറുമൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരതിൻ്റെ ഒരു വാളണ്ടിയർമാരായിട്ടൊക്കെ സേവനമനുഷ്ഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ചില സ്ത്രീകളൊക്കെ പറയും ഇത് ഞങ്ങൾ രണ്ട് പേരുണ്ട് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഭക്ഷണം വേണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഒരു എന്തുമാത്രം ദാരിദ്ര്യം നാട്ടിലുള്ളത് കൊണ്ടാണ് രണ്ട് പേർക്കുള്ള ആഹാരം വേണമെന്ന് ഒരാളുടെ വളമ്പിയാൽ പോരാന്ന് എന്നിട്ട് അന്ന് അവർന്ന് അവിടെ കഴിക്കുന്നില്ല അവിടുന്ന് കഴിക്കുന്ന ഒരു റയറായിരിക്കും കെട്ടിപ്പോയി കഴിഞ്ഞാൽ അതുപോലെ വീട്ടിൽ കൊണ്ടുപോകും രണ്ട് ദിവസത്തെ ഭക്ഷണം അതുകൊണ്ട് കഴിയും അപ്പോൾ അത്തരം ഒരു ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണത് അപ്പോൾ അവിടെ ഞങ്ങളെ വീട്ടിനടുത്തുണ്ടായിരുന്ന ഈ ഈ കുഞ്ഞൻ അവരുടെ ശർക്കര ബിസിനസ് ഞാനിത് പറയാൻ കാരണം അന്നത്തെ ഒരു ഒരു കഥ ഓർമ്മ വരുന്നു എൻ്റെ ബാപ്പ് ഞാൻ കണ്ടിട്ടുള്ളതല്ല ഞാൻ അനുഭവിച്ചിട്ടുള്ളതല്ല ബാപ്പയും വലിയ ജ്യേഷ്ഠമൊക്കെ എനിക്ക് പറഞ്ഞു തന്നതാണ് ആ ഒരു ചെറിയ പ്രശ്നമുണ്ടായി പ്രശ്നമെന്ന് വെച്ചാൽ ഈ കുഞ്ഞൻ ഇവർക്ക് എല്ലാ വർഷവും കുറേ പൈസ കിട്ടാനുണ്ടാവും ഈ ശർക്കരങ്ങനെ കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ കളക്ഷൻ മുഴുവൻ എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ കുറേശ്ശെ പൈസ അവർക്ക് കൊടുക്കാനുള്ള ആൾക്കാർ പല സ്ഥലത്തും അത് കോട്ടക്കൽ പെൻമുള ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് പേരുണ്ടാകും കൊടുക്കാൻ ആ പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും അവർ ഈ വർഷത്തിലൊരിക്കൽ ഒരു മലബാറിലൊക്കെ എന്ന് പറയും വടക്കേ മലബാറേക്ക് പോയാൽ പണം പയറ്റെന്നാണ് പറയുക ഇവിടെ എന്താണ് തെക്കൻ ഭാഗങ്ങളിൽ എന്താ പറയുക എനിക്കറിഞ്ഞൂടെ എന്തായാലും ഈ പിരിഞ്ഞ് കിട്ടാനുള്ള സംഖ്യ വാങ്ങിച്ചെടുക്കുന്നതിനുള്ളൊരു ഒരു പരിപാടി നടത്തും അപ്പോൾ അതിന് സാ നോർമലി അത് നടത്തുക ഏതെങ്കിലും ഒരു ചായക്കടയിലാണ് അപ്പോൾ ചായക്കടയിൽ ഒരാൾ ചായക്കടയിലൊരാളിരുന്നിട്ടൊരു പുസ്തകത്തിൽ ഈ ആളുകളുടെ പേരെഴുതി വച്ചിട്ടുണ്ടാകും ഓരോരുത്തരും തരാനുള്ള സംഖ്യ ഉണ്ടാവും അപ്പോൾ അത് അതിനൊരാളെ ഇരുത്തും അവിടെ ഈ തന്ന ആളുകളുടെ ടിക്ക് ചെയ്തിട്ട് അവർക്കൊരു ചായയും അതിനെന്തെങ്കിലും കഴിക്കാനും അവിടുന്ന് സൗജന്യമായിട്ട് കൊടുക്കും ഇത് സംഖ്യ തരുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി അപ്പോൾ എങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ കുഞ്ഞൻ പിന്നെ അവിടെ ചോദിച്ചപ്പോൾ ഒരു ഞങ്ങളുടെ പ്രദേശത്തുള്ളൊരു ഹോട്ടലുകാരൻ ഒറ്റ ഹോട്ടലുണ്ടായിരുന്നു അവൻ സമ്മതിച്ചില്ല അവിടെ നടത്താൻ അപ്പോൾ ഈ ഇദ്ദേഹം ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വാപ്പയോട് പറഞ്ഞു മോസ്ലിയരെ എനിക്ക് ഇങ്ങനെ കുർ കല്യാണം നടത്തണം ഒരുപാട് പൈസ പിരിഞ്ഞ് കിട്ടാണ്ട് അതിനാരും സ്ഥലം തരുന്നില്ല എന്ന് പറഞ്ഞു അതിൻ്റെ മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല അത്രയും മുമ്പുള്ളൊരു സംഭവമാണ് അപ്പോൾ എൻ്റെ പാപ്പ അവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ഈ എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിക്കുന്നു അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന അത്ര വലിയ വീടൊന്നും ഒരു ഇടത്തരം ചെറിയ വീടാണ് ആ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഔട്ട് ഹൗസ് മാതിരി ഒരു കുറച്ച് ഓടിട്ട് ഒരു ഗസ്റ്റ് വന്നാൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട് ഹൗസ് മാതിരി ഒരു ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് നടത്തിക്കോ എന്ന് പറഞ്ഞു താമസിക്കുന്ന സ്ഥലമല്ലല്ലോ വീടിനോട് ചേർന്നതാണെന്നേ ഉള്ളൂ ഇവിടെ വെച്ച് നീ നടത്തിക്കോ പിന്നെ കുഞ്ഞൻ്റെ വീട്ടിൽ അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയുക അയാൾ വേറെ സ്ഥലം അന്വേഷിക്കുന്നു തോന്നുന്നത് അപ്പോൾ ഇത് ഇവിടെ നടത്താൻ പറഞ്ഞു അപ്പോൾ ചായയൊക്കെ ഇവിടെ വെച്ച് നമുക്ക് ആരെക്കുണ്ടെങ്കിലും ഉണ്ടാക്കി വെച്ച് കാറ്ററിങ് സർവീസ് മാതിരി അന്ന് ഇത്ര വലിയ സർവീസൊന്നും ഇല്ലെങ്കിലും ചായയൊക്കെ ഇവിടെ നിന്ന് കൊടുക്കാം ഇവിടെ ഇവിടെ നടത്തിക്കോ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ ഒരു കത്ത് അടുപ്പിക്കുമല്ലോ ഒരു ഒരു ലെറ്റർ നോട്ടീസ് ഞാൻ ഇങ്ങനെ അലവി മുസ്ലിയാരുടെ കണ്ണനാവിൽ അലവി മുസ്ലിയാരുടെ വസതിയിൽ വെച്ച് നടത്തുന്ന കുറ്റിപ്പിരിവ് കുറുക്കല്യാണത്തിന് താങ്കളെ ക്ഷണിക്കുന്നു താങ്കൾ തരുവാനുള്ള നാൽപ്പത്തേഴ് രൂപ മുപ്പത് പൈസ അങ്ങനെ എത്രയാണ് എത്രയാണെന്നാൽ സംഖ്യ അത് ഇടപാട് സംഖ്യ തീർത്ത് തരാൻ താല്പര്യം എന്ന് പറഞ്ഞിട്ട് തൂവമ്പാറ കുഞ്ഞൻ എന്ന് അടിയിൽ ആ അങ്ങനെ ഒരു കത്ത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടത്തി ഞങ്ങളെ വീട്ടിൽ വെച്ച് നടത്തിയ സംഗതിയൊക്കെ സക്സസ്ഫുൾ ആയി പോയി പിറ്റേ ദിവസം എൻ്റെ ഫാദർ ഈ ചെറിയ അങ്ങാടിയാണ് അങ്ങാടിയിൽ അങ്ങാടിയിലിറങ്ങി സാധാരണ പല സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് സാധനം ചോദിച്ചപ്പോൾ ഒരു കടക്കാരൻ പറഞ്ഞു അത് നിങ്ങൾക്ക് വിടുന്ന സാധനം തരാൻ പാടില്ല എന്ന് തീരുമാനമുണ്ടായിരുന്നു ആരും തീരുമാനിച്ചെനിക്കറിയില്ല നിങ്ങൾക്ക് ഇവിടുന്ന സാധനം നിങ്ങളെ വീട്ടിലേക്ക് ഇവിടുന്ന് തരില്ലായിരുന്നു അപ്പം ഞങ്ങളെ ഒന്ന് ബോയ്ക്കോട്ട് ചെയ്തു ആ പ്രദേശത്തുള്ള ആൾക്കാർ ഞങ്ങൾക്ക് സാധനം തരാതെ കാരണം എന്താണ് ഈ കോന് ഇത് നടത്താൻ സൗകര്യം ചെയ്ത് കൊടുത്തോണ്ടെന്നൊക്കെ പിന്നെ മനസ്സിലായി പക്ഷേ അതൊരു വലിയ വിഷയമായിട്ട് വളരെ അതെല്ലാവരും കൂടി ഏറ്റെടുക്കുകയും ചെയ്തില്ല നേരെ കുറച്ച് എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ തന്നെയുള്ള അന്നത്തെ കുറേ ചെറുപ്പക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ആവശ്യമുള്ള സാധനങ്ങൾ അവർ പോയി വാങ്ങിച്ചു കൊണ്ട് വേണ്ടി തുടങ്ങി അപ്പോൾ പിന്നെ അത് പൊളിഞ്ഞല്ലോ ഞങ്ങൾക്ക് ഈ സാധനം കിട്ടില്ല വേണ്ടു അതിന് ബാപ്പ അല്ലെങ്കിൽ പുറത്ത് ദൂരെ കുറച്ചും കൂടി അപ്പുറത്ത് പോയിട്ട് മലപ്പുറം കോട്ടപ്പടിയിലൊക്കെ പോയി സാധനം വാങ്ങിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ ഉണ്ടായത് ഓർമ്മയില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പിതാവും പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ പറയണത് ആ വീട്ടുകാരും ഞങ്ങളെ വീട്ടുകാരും തമ്മിലുള്ള ബന്ധം അവിടെ ആളുകളൊക്കെ തമ്മിലുള്ള അന്നത്തെ ഐക്യം സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അങ്ങനെയായിരുന്നു പിന്നെ കഷ്ടപ്പാടുകളുടെ ഒരു കാലം നാട്ടിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കടകളിൽ പച്ചക്കറിയൊക്കെ വയ്ക്കുന്ന കടകളിൽ ഈ കുമ്പളങ്ങ ചിരങ്ങ എന്നൊക്കെ പറയില്ലേ ആ പച്ചക്കറികളൊക്കെ മുറിച്ച് വിറ്റിരുന്നു ഇപ്പോൾ അത് അങ്ങനെ കാണില്ലല്ലോ മുറിച്ച് കഷ്ണിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പീസ് പീസാക്കിയിട്ട് വിറ്റിരുന്നു അതുപോലെ നാളികേരം പച്ച നാളികേരം ഒരു നാളികേരം വാങ്ങിക്കാൻ ആളുകളുടെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഒരു നാളികേരം വെട്ടി ചെറുതാക്കി നാലോ അഞ്ചോ കഷ്ണങ്ങളാക്കി പത്ത് പൈസ ഇരുപത് പൈസ ഒക്കെ വിലക്ക് ഓരോ കഷ്ണങ്ങൾ കൊടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ സമയം എല്ലാവരും തമ്മിൽ നല്ല കുടുംബ ബന്ധം ഞങ്ങളുടെ അടുത്ത വീടുകളിലൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഞങ്ങൾ അതുപോലെ സ്കൂളിലോ കോളേജിലോ ഒന്നും കുട്ടികളൊക്കെ കൂടെ പഠിക്കുന്നവരൊക്കെ ഏത് മതസ്ഥരെന്നുള്ള കാര്യം തന്നെ നമുക്ക് കുറേ കാലം കഴിഞ്ഞാണ് മനസ്സിലായത് അവൻ വേറൊരു മതസ്ഥനാണെന്ന് അങ്ങനെ പോലും ഒരു ചിന്താഗതി ഇല്ലാതെ അത്രയും നല്ല ഐക്യം ഉണ്ടായിരുന്നു അതേസമയം ദാരിദ്ര്യവും എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാ വിഭാഗക്കാർക്കും ഉണ്ടായിരുന്നു കഷ്ടപ്പാടുകളുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ഗോപാലൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാം ഭയങ്കര കമ്പനിയാണ് സ്കൂളിൽ അറിയാമല്ലോ എല്ലാവരും തമ്മിൽ നല്ല ബന്ധമാണ് പക്ഷേ അക്കാലത്തുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പി എൽ നാനൂറ്റി അൻപത് എൺപത് പി എൽ ഫോർ എയ്റ്റി എന്ന് പറഞ്ഞൊരു അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഗോതമ്പ് നുറുക്കും പാലും വിതരണം ചെയ്തിരുന്നു അതൊക്കെ യു എസ് സപ്ലൈ ആണ് അപ്പോൾ ഈ ഗോതമ്പ് നുറുക്കും പാലും എല്ലാ സ്കൂളിലും ചെറിയ ക്ലാസ്സുകളിൽ കിട്ടുമായിരുന്നു ഞാൻ ചെറിയ ക്ലാസ്സിൽ ഞാൻ എട്ടാം ക്ലാസ്സിലത്തെ കാര്യം പറയാം അതിന് മുമ്പുള്ള ക്ലാസ്സില് പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ് വരെ ഈ ഗോതമ്പ് നുറുക്ക് പാല് അതിനൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യമാണ് സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരുന്നത് ഈ ആഹാരം കിട്ടുന്ന ശരി നല്ല നല്ല ഗോതമ്പാണ് നല്ല ഗോതമ്പിൻ്റെ നുറുക്കുണ്ട് അത് ഉപ്പുമാവ് പോലെ അങ്ങനെ വേവിച്ചെടുത്തിട്ട് അതിനൊരു നെയ്യുണ്ടാവും പിന്നെ ഒരു പാൽപ്പൊടിയുടെ വലിയ ടിന്ന് പാലിൻ്റെ നല്ല ടിന്നുണ്ടാവും ഈ ടിന്നിലുള്ള പാലും കലക്കിയിട്ട് ആ പാലും ഇതും കൊടുക്കും ഈ ഗോപാലൻ നായർ സാറ് ഉച്ചയാകുമ്പോൾ എന്നോട് പറയും അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി ഈ ഉപ്പുമാവ് വിതരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങളൊക്കെയാണ് ആദ്യം ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗോതമ്പും പാലിനാവശ്യമുള്ള പാലും അളവ് അനുസരിച്ച് അത് ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അവർക്ക് ഞാൻ തന്നെ എടുത്തു കൊടുക്കും അവരത് വേവിച്ചെടുക്കും പിന്നെ അത് ഉച്ച ബെല്ലടിച്ചിട്ട് കുട്ടികളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ വിതരണം ചെയ്യും അപ്പോൾ ആ നാടിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു എളുപ്പം വഴി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഈ ഉപ്പുമാവ് വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകളിൽ ചിലരുടെ കയ്യിൽ മാത്രമേ പാത്രം ഉണ്ടാവുള്ളൂ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ബാക്കിയുള്ള കുട്ടികൾ ഈ ഇലയാണ് എടുത്തിട്ട് വരുന്നത് അപ്പോൾ ആ ഇലയിലാണ് നമ്മൾ വിളമ്പി കൊടുക്കുക അപ്പോൾ ആ ഇല എന്താണ് വ്യക്തമാക്കുന്നത് അവരെ വീട്ടിൽ അതനുസരിച്ചൊരു പാത്രം പോലും എന്നുള്ളതല്ലേ ഈ ഭക്ഷണത്തിനോട് ഈ കുട്ടികൾക്ക് ഇത്ര ആർത്തി തോന്നാൻ എന്താ കാരണം നല്ല ആഹാരം ആ കുട്ടികൾക്ക് വീട്ടിൽ ലഭിക്കുന്നില്ല എന്നുള്ളതല്ലേ അപ്പോൾ ഈ ഗോതമ്പ് അമേരിക്ക നിന്നതായാലും ആരത്തിന്നതായാലും ഈ ഗോതമ്പും ഈ പാലും അന്ന് വളരെ യൂസ്ഫുൾ ആയിരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഉപയോഗപ്രദമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് റൊമേനിയ ഓസ്ട്രിയ സ്ലോവാക്യ ഫുക്ക അഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ പിന്നീട് ഞാൻ യു പി സ്കൂൾ കഴിഞ്ഞിട്ട് ചെമ്മങ്കട യു പി സ്കൂൾ കഴിഞ്ഞിട്ട് മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചെന്ന് ചേർന്നു അപ്പോൾ ഹൈസ്കൂളിൽ ചെന്ന് ചേർന്നപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു അവിടെ എട്ട് ഒമ്പതും പത്തും അതിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലാണ് ചേർന്നത് മലയാളം ഞാൻ ഏഴാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചിട്ടുള്ളൂ അങ്ങനെ എട്ട് ഒമ്പതും പത്തും ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് എട്ടാം ക്ലാസ്സിൽ എൻ്റെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ഒരു കൂട്ടുകാരനായിരുന്നു ഗോപാലൻ എന്ന് പറയുന്നത് ഈ ഗോപാലൻ്റെ കഥ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഗോപാലനും ഞാൻ നല്ല ഫ്രണ്ടിലായിരുന്നു അപ്പോൾ ഈ ഗോപാലൻ്റെ വീട്ടിലെന്തൊക്കെയോ ഉള്ള ഒരാളാണ് അയാൾക്ക് ചില പ്രശ്നങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഗോപാലൻ പിന്നെ അത് സ്കൂൾ പഠനം പൂർത്തിയാക്കാതെ എട്ടാം ക്ലാസ് തന്നെ നിർത്തിയിട്ട് പിന്നെ എവിടേക്കോ പോയി നാട് വീട്ടൊക്കെ പോയി അങ്ങനെ ഒരു ദിവസം ഞാൻ മലപ്പുറത്തു നിന്ന് വരുമ്പോൾ ഈ ഗോപാലൻ വളരെ ക്ഷീണിച്ച അവസ അവശനായിട്ട് നടന്ന് നടന്ന് നല്ല വസ്ത്രങ്ങളൊന്നുമില്ലാതെ അഴുക്ക് പരണ്ട് കുളിക്കാതെ വിശന്ന് പോലെ ഇങ്ങനെ വരുന്നുണ്ട് തിരൂർ ഭാഗത്തു നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് വരികയാണ് അവൻ്റെ വീട് മലപ്പുറത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൻ തിരൂര് ഏതോ ഒരു ട്രെയിൻ ഇറങ്ങിയിട്ട് വരികയാണ് നാട് വിട്ടു പോയതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സ്കൂളൊക്കെ മടങ്ങിപ്പോയി അപ്പോൾ അവനെ കണ്ടിട്ട് വാസതിൽ കരച്ചിൽ വന്നു അപ്പോൾ അവൻ്റെ വീട്ടിലെത്താനായും ചെയ്തു അവൻ അവൻ്റെ വീട്ടിൽ എന്തൊക്കെ ചില പ്രശ്നങ്ങൾ അച്ഛനായിട്ടൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവന് ഞാൻ അവിടെ നിന്ന് തൽക്കാലം ഒന്നും കൊടുക്കാനില്ലായിരുന്നു അപ്പോൾ ഒരു കുട്ടി അവിടെ ഒരു ഇച്ചിരി ഓറഞ്ച് വിൽക്കുന്നുണ്ട് റോഡ് സൈഡിന് ഇരുന്നിട്ട് ഓറഞ്ചിൻ്റെ ഒരു ഇതിങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൽ നിന്ന് ഓറഞ്ച് രണ്ടോ ഓറഞ്ച് വാങ്ങി ഞാൻ അവനെ കൊണ്ട് തിരിച്ചു എനിക്ക് അവൻ്റെ കാര്യം വലിയ സങ്കടം തോന്നി പിന്നീട് എന്താ വെച്ചാൽ ഈ ഗോപാലൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ആയി ക്രിസ്റ്റിനും കൂടിയൊക്കെ പ്രിയ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലമായപ്പോഴേക്കും എന്നോടുള്ള സ്നേഹബന്ധം കൊണ്ട് ഗോപാലിനും പാർട്ടി ഓഫീസിലൊരു സഹായിക്കെ ആയിട്ട് എൻ്റെ കൂടെ എപ്പോഴും വരുമായിരുന്നു അങ്ങനെ നയൻറ്റീൻ സെവൻറ്റി ടുവിലോ മറ്റോ ഞാൻ ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഒരു സ്റ്റേറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു കക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കക്കയത്ത് ഈ ക്യാമ്പ് നടക്കുമ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനൊരു ബാഗൊക്കെ തയ്യാറാക്കി വൈകുന്നേരം മലപ്പുറത്ത് നിന്ന് ബസ് കയറി പോകാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ പാർട്ടി ഓഫീസിൽ ഞാൻ കയറി ചെല്ലുകയാണ് അപ്പോൾ ഈ ഗോപാലൻ പാർട്ടിക്കാരനെ പാർട്ടി ഓഫീസിൽ എന്നുണ്ടാവുന്ന ഒരാളാണ് അധികം ആളൊന്നുമില്ല ചെറിയൊരു പാർട്ടി ഓഫീസാണ് ജില്ലാ കമ്മിറ്റി സി പി ഐയുടെ ഓഫീസല്ലേ അപ്പോൾ അത്ര വലിയ ഓഫീസൊന്നുമല്ല എന്നാലും അവിടെ അവിടെ ഒരു മേൽനോട്ടക്കാരനായിട്ട് ഗോപാലൻ ഉണ്ടാവും ചിലപ്പോൾ രാത്രി അവൻ വീട്ടിൽ പോകാതെ അവിടെ കിടക്കുകയോ ചെയ്യും ഞാൻ ഓഫീസിൻ്റെ അടുത്തെത്തിയ പോകത്തൊന്ന് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുട്ടി തുറക്കാൻ ആരും തുറന്നു വരുന്ന കാണാനല്ല അകത്തുനിന്ന് പൂട്ടിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിൻഭാഗത്തു കൂടിയൊക്കെ ചാടി പിടിച്ചൊരു വാതിലിൻ്റെ കുറ്റിയൊക്കെ ഇങ്ങനെ കയറി നിന്ന് തൊക്കെ തുറന്ന് കഷ്ടപ്പെട്ട് ഞാൻ അകത്ത് കടന്നു അകത്ത് കടന്നപ്പോൾ ഈ പിന്നെ രണ്ട് മാവിൻ്റെ ബെഞ്ച് മാവിൻ്റെ പല കൊണ്ടുണ്ടാക്കിയ ബെഞ്ചുണ്ട് ആ ബെഞ്ച് രണ്ടും കൂട്ടിയിട്ടിട്ട് ഒരു ചുവന്ന ബാനറ് ആ ബാനർ പഴയ ഏതോ ഒരു സമരത്തിനൊക്കെ ഇങ്ങനെ പിടിച്ച് നടന്നു പോയ ബാനർ എന്ന് കണ്ടാലറിയാം അമ്മ എഴുത്തൊക്കെ ഉണ്ട് പക്ഷേ ആ ഡേറ്റൊക്കെ കഴിഞ്ഞു പോയ ഒരു സംഭവമാണ് അപ്പോൾ ആ ബാനർ വിരിച്ചിട്ട് അതിൽ ഇവൻ കിടക്കുകയാണ് അകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഗന്ധം ഒരു ദുർഗന്ധം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ മലമൂത്ര വിസർജനം ചെയ്തിട്ടുണ്ട് ഛർദ്ദിച്ചിട്ടുണ്ട് കമന്നു കിടക്കുകയാണ് ഇവൻ ഏതൊരു വിഷം കഴിച്ചതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു കുപ്പിയും അവിടെ കിടക്കുന്നുണ്ട് ഞാൻ കക്കയം ക്യാമ്പിന് ഇന്ന് രാത്രി തന്നെ ചെന്ന് നാളെ രാവിലെ ക്യാമ്പ് തുടങ്ങുന്ന ഓടിപ്പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ചെന്നാണ് ഭയങ്കര വിഷമം തോന്നി എനിക്കിത് ആരോട് പറയാനും ഇങ്ങനത്തെ ഒരു സംഭവം ഇതുണ്ട് വേറെ ആളെ കൂട്ടാനൊന്നും ഞാൻ പോയില്ല അപ്പോൾ ഇവന് എന്തുണ്ട് പിന്നെ മരിച്ചിട്ടില്ല മരിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഇളകുന്നുണ്ട് പിന്നെ പതുക്കെ സംസാരിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം എഴുന്നേൽപ്പിച്ച് എൻ്റെ തന്നെ ഇവൻ്റെ ഡ്രസ്സൊക്കെ മറ്റേ അഴുക്കായിരിക്കുകയാണ് ആകെ ഞാൻ എൻ്റെ ഈ കക്കയത്ത് കൊണ്ടുപോകാൻ വെച്ച ബാഗിൽ നിന്ന് ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് ഇവനെ ചുറ്റി പിടിച്ചിട്ട് തൊട്ടപ്പുറത്ത് ഒരു മൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ട് അയാളുടെ വീടും ഒക്കെ ഈ പാർട്ടി ഓഫീസിനോട് ചേർന്നാണ് നേരെ അങ്ങേരുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാൻ മൂപ്പരോട് മാത്രം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമാണ് എന്തോ കഴിച്ചാൽ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പര് അങ്ങനെ വയറ് കഴുകി എന്തൊക്കെയോ പണിയൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് മരുന്നൊക്കെ എഴുതി കൊടുത്തു ഈ ഇപ്പോൾ ഇനി ആരും അറിയേണ്ട പോലീസിലൊന്നും അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട വേറെ ആരും അറിയിക്കാതെ ലോറിട്ടറിക്ഷയിൽ കയറ്റി ഞാൻ അവൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു അപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് അവ അത് ഭയങ്കര ദുഃഖകരമായൊരു സംഭവമായി പിന്നെ അവനെ വീട്ടിൽ കൊണ്ടു വെച്ച് കൊണ്ടാക്കി കൊടുത്ത് അവൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനും കണ്ടില്ല അവരോട് ഉയരം പറഞ്ഞിട്ട് ഇത് പിന്നെ പുറത്ത് വിടരുത് അവന് കൂടി നോക്കണം രണ്ട് ദിവസം നോക്കണം ഡ്രസ്സൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കാമില്ലെങ്കിൽ എന്താണ് അവൻ നാട് ഇട്ടു പോയി രണ്ട് ദിവസം കുറച്ച് ദിവസം മുമ്പ് നാട് വിട്ടും പോയിരുന്നു ഇപ്പം അതെങ്ങനെ ചെയ്തു അതും പാർട്ടി ഓഫീസിൽ വെച്ച് ചെയ്തു ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമായിപ്പോയി എന്ന് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാൻ വളരെ വൈകിയുള്ള ബസ്സിന് പിന്നെ കക്കായത്തേക്ക് പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗോപാലൻ്റെ അമ്മ എന്നെ വിളിക്കുന്നു തിരഞ്ഞു വന്ന് പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് തിരഞ്ഞു വന്നിട്ട് പിന്നെ കുട്ടനെന്നും അവനെ വിളിക്കും ഒരു വിളിപ്പേര് വീട്ടിൽ അമ്മ പറഞ്ഞു കുട്ടൻ്റെ കയ്യിൽ പിന്നെയും ആ കുപ്പി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇത് അവനൊരു ടെൻഡൻസി ഉണ്ടായു അപ്പോൾ എന്നെയാണ് വിളിക്കുന്നത് വേറെ ഞാനാണ് അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ ആ അമ്മയുടെ കൂടെ അപ്പോൾ ബാക്കിയെല്ലാം നിർത്തിവെച്ച് ആ വീട്ടിലേക്ക് കൂടിപ്പോയി ഇത് തപ്പിപ്പിടിച്ച് അമ്മ എടുത്ത് നിന്ന് അത് ദൂരെ കൊണ്ടുപോയി കളഞ്ഞ് അവനെ കുറച്ച് നേരം കൂടിയൊക്കെ ഉപദേശിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് നോർമലാക്കിയിട്ട് പോന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസത്തിനും പിന്നെ കുറച്ച് മാസങ്ങളോളം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പിന്നെ അവൻ വിവാഹം ചെയ്യേണ്ട ഒരു സമയം വന്നു വിവാഹം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്കും തോന്നി വിവാഹമൊക്കെ ചെയ്യിപ്പിച്ച് കൊടുത്താൽ കുറച്ച് ഈ പ്രശ്നങ്ങളൊക്കെ മാറുമായിരിക്കും എന്ന് പറഞ്ഞാൽ ചെറിയ ജോലികളിൽ എന്തെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാനും വിവാഹം ചെയ്തു കൊടുക്കാനും അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അച്ഛന് താല്പര്യമില്ല അച്ഛൻ വിവാഹം നടത്തി തരില്ലായിരുന്നു നമ്മൾ വിവാഹം നടത്തുകയാണെങ്കിൽ അമ്മയും അമ്മാവനൊക്കെ സഹകരിക്കും അച്ഛൻ വിവാഹം നടത്തി തരും അച്ഛനായിട്ടായിരിക്കും എൻ്റെ ഉടക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇവന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഇവന് പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കാനെട്ടോ കുട്ടന് ഗോപാലിന് ഗോപാലിന് ഞാൻ പെണ്ണ് അന്വേഷിച്ചു ഇതെങ്ങനെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളെ ഇങ്ങനെ നമ്മളൊരു എല്ലാം പറഞ്ഞ അറിയിക്കാതെ ഒരു വീട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കാനും പാടില്ലല്ലോ അപ്പോൾ ഈ ആളൂർ പ്രഭാകരൻ തന്നെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അയാളുടെ നാട്ടിൽ നിന്ന് ഇവനൊരു വിവാഹം ശരിയായി ഒരു സ്ത്രീ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി അതിൻ്റെ ഒരു തമാശ എന്താ വെച്ചാൽ ഇവൻ്റെ കല്യാണത്തിന് വരൻ അവിടെ തിരുനാവായ അടുത്തൊരു ക്ഷേത്രത്തിൽ പോകണം അവിടെയാണ് കല്യാണം കൂടെ പോകാൻ ഞാനാണ് എല്ലാവരും വിളിക്കുന്നത് അച്ഛനും വിളിക്കില്ല വീട്ടുകാരും ഇല്ല അപ്പോൾ അമ്മയും പെങ്ങളും ഞാൻ ഞാനൊരുവിധം നിർബന്ധിച്ച് ഈ കാ ജീപ്പിലൊക്കെ കയറ്റി അമ്മാവന് വേറെ രണ്ട് മൂന്ന് കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് ഞാനാണ് അവനെ കല്യാണം കഴിപ്പിച്ചത് ഞാനവിടെ പോയി ക്ഷേത്രത്തിൽ കുറച്ച് മാറി ഞാൻ നിന്നു അവർ മാലയടലും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇങ്ങനെ കഴിഞ്ഞ് എന്തായാലും കുറച്ച് കഴിഞ്ഞ് അവനൊരു മകളുണ്ടായി എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ കമ്മിറ്റഡ് സൂയിസായിട്ട് പിന്നെ ഞാൻ ഇവ മരിച്ചു എന്നാണ് അറിഞ്ഞത് അപ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരുന്നു ആയിരിക്കുന്നു അങ്ങനെ ചില ആളുകളുണ്ടല്ലോ അപ്പോൾ ഞാൻ പറയണേ നമ്മൾ അപ്പോൾ അതിലൊക്കെ അന്നത്തെ കാലത്ത് ഈ ജാതിയോ മതോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പരസ്പരം നമുക്കൊരാവശ്യം വന്നാൽ ഏത് മതസ്ഥരും സഹായിക്കും അവർക്കൊരാവശ്യം വന്നാൽ നമ്മളെ സഹായിക്കും അങ്ങനെയുള്ളതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ബൈബിള് കേൾക്കാനുള്ള ബൈബിൾ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം വരികയാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പ ഭക്തിഗാനങ്ങളും മറ്റ് ഭക്തിഗാനങ്ങളും നിരന്തരമായിരിക്കും കേൾക്കുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം വരികയാണ് നമ്മുടെ നമ്മളെ പഠനമൊക്കെ വേറെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനെക്കുറിച്ചും അറിയണമെന്നും എല്ലാവരുടെയും വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നും എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ചെറുപ്പകാലത്ത് തന്നെ ഹൃദയത്തിൽ ഉണ്ട് അതുപോലെ